ഷൊർണൂർ മാംഗ്ലൂർ റെയിൽപാത വൈദ്യുതീകരണം പൂർത്തിയാക്കി അടുത്ത മാസം പ്രവർത്തന സജ്ജമാക്കുമെന്ന് റെയിൽവേ. പാലക്കാട് ഡിവിഷനിൽ പാത ഇരട്ടിപ്പിക്കൽ അടുത്ത വർഷം പൂർത്തിയാകുമെന്ന് ദക്ഷിണ റെയിൽവേ ജനറൽ മാനേജർ വശിഷ്ഠ ജോരി പറഞ്ഞു. കോഴിക്കോട് മുതൽ കണ്ണൂർ വരെയുള്ള റെയിൽവേ വാർഷിക പരിശോധന തുടങ്ങി. രാവിലെ 9 മണിയോടെ കോഴിക്കോട് നിന്നാണ് റെയിൽവേയുടെ വാർഷിക പരിശോധന ആരംഭിച്ചത്. കണ്ണൂർ വരെയുള്ള റെയിൽപാത, റെയിൽവേ ക്രോസുകൾ, സ്റ്റേഷനുകൾ, സുരക്ഷാ സംവിധാനങ്ങൾ എന്നിവയാണ് ദക്ഷിണ റെയിൽവേ ജനറൽ മാനേജർ വശിഷ്ഠ ജോരിയുടെ നേതൃത്വത്തിലുള്ള സംഘം പരിശോധിക്കുന്നത്. ഷൊർണൂർ മുതൽ മാംഗ്ലൂർ വരെയുള്ള വൈദ്യുതീകരണം പൂർത്തിയായതായും സുരക്ഷാ അനുമതി ലഭിച്ചാൽ അടുത്ത മാസം മുതൽ തീവണ്ടി സർവീസ് തുടങ്ങുമെന്നും അദ്ദേഹം പറഞ്ഞു. We are, you know, for months together, we are with the state government and still things are not getting sorted out. So there are issues with the land acquisition, yes. സ്റ്റേഷനുകളുടെ അടിസ്ഥാന സൗകര്യം വർദ്ധിപ്പിച്ച ശേഷം മാംഗ്ലൂർ ഭാഗത്തേക്ക് സർവീസുകൾ കൂട്ടുന്നത് പരിഗണനയിലാണെന്ന് അദ്ദേഹം വ്യക്തമാക്കി. കോഴിക്കോട് റെയിൽവേ സ്റ്റേഷൻ വികസനം സംബന്ധിച്ച ആവശ്യങ്ങൾ അടങ്ങിയ നിവേദനം MP MK രാഘവൻ സംഘത്തിന് നൽകി. കോഴിക്കോട് മിഠായി തെരുവിന് സമീപം ഫയർ സ്റ്റേഷൻ തുടങ്ങാൻ റെയിൽവേ ഭൂമി വിട്ടു നൽകുന്നതിന് അനുകൂലമായ പ്രതികരണം റെയിൽവേയുടെ ഭാഗത്തു നിന്ന് ലഭിച്ചതായി MP അറിയിച്ചു. ഏഷ്യാനെറ്റ് ന്യൂസ്, കോഴിക്കോട്.